ആ കല്യാണം നടക്കും, ഞങ്ങൾ ഒളിച്ചു കൊടുക്കും. ഇല്ലടി, ഇവളുടെ വീട്ടിലാണ് പൂർണ്ണ പിന്തുണ കേട്ടോ. കേട്ടോ, ആ കല്യാണം നടക്കും, ഞങ്ങൾ ഒളിച്ചു കൊടുക്കും. ഇല്ലടി, ഒളിച്ചോടാൻ വേണ്ടി ഞങ്ങൾ കൊറേ പ്ലാൻ ചെയ്താണ്, പക്ഷെ ഇവിടെ ഒളിച്ചോടാൻ വേണ്ടി വരത്തില്ല, അങ്ങനെ വരാത്തോണ്ടാ കേട്ടോ. അല്ലെങ്കിൽ നമ്മള് നമ്മുടെ കല്യാണം കൂടി നീ എന്നാ ഈ കുറിപ്പ് എന്നും എന്റെ മൊയ്തീനാണ് ഞങ്ങൾ ഇപ്പൊ കളിച്ചോണ്ടിരിക്കണ ഇവിടെ. എന്നാ പടവോ? നീ വല്ല അറിഞ്ഞോ ഒളിച്ചോടുമ്പോ ലൈവ് ഇടോന്ന്? പിന്നെ ഫുൾ ഫുൾ റെക്കോർഡ് ആയിരിക്കും. ഒളിച്ചിടുമ്പോ ലൈവ് എങ്ങനെയാലും ജീവനം കൊണ്ട് രക്ഷപ്പെടാൻ നോക്കണം ലൈഫ് അല്ലേ. എടി ഇതൊക്കെ കണ്ട എന്റെ കൂട്ടുകാരൻ ഇവിടുന്ന് പൂരം ജില്ല, അവൻ പറയുന്ന ചേട്ടനും ഭ്രാന്ത അനിയനും ഭ്രാന്താന്നാ. എന്താ ചെയ്യാൻ, ഭ്രാന്തന്മാരാക്കിയല്ലോ. ഇവേ ലൈവ് കളഞ്ഞു, മറ്റേ രണ്ട് ടീമിന്റെ ലൈവ് കളഞ്ഞു. അങ്കിളും 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 മോന്റെ ലൈവ് കളഞ്ഞു. കണ്ടോ കണ്ടോ, അങ്കിളും മോനും ഇവിടെ അമ്മനീടെ പറയാ മൊത്തം കേട്ടോ ഇവിടെ. അല്ലേ ഡ്രോ പറയോ പ്ലീസ് 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 ഡ്രോ പറഞ്ഞോടത്തെ. അയ്യോ എന്റെ ഭാര്യനെ അങ്ങനെ പറഞ്ഞേ, അയ്യോ എന്റെ ഭാര്യനെ അങ്ങനെ പറഞ്ഞേ, അമ്മിണിക്ക് ലിഫ്റ്റിക്ക് വേണം. അയ്യോ പറഞ്ഞേ, പണി വാളി അവന് പ്രാന്താ. ഞാൻ എല്ലാരും പറഞ്ഞു നിന്റെ ചുമന്നിരിക്കുന്നിട്ടുണ്ടാന്ന്, അവൻ പറഞ്ഞു ലിഫ്റ്റിക്കാന്നാ. മൊത്തം പണി വാളി നാറി നാറി. അയ്യോ ഇവിടെ എടിയ പശുവിന്റെ ചുണ്ട് കാണിച്ച ലിപ്റ്റിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപമാനിക്കുവാടി. അയ്യോ നമ്മുടെ ഇനി എങ്ങനെ നമ്മൾ പൊതുസ്ഥലത്തിൽ ഇറങ്ങും, ഇങ്ങനെ ടൗണിൽ ഇറങ്ങും. നാറി ഞാൻ ഫോൺ ടീഷ്യൂ ഇടും. അയ്യോ ഞാൻ പോട്ടേ, ഇവിടെ ഭയങ്കര കരച്ചിലാടി. പശുവിനെ പിടിച്ച പശുവിന്റെ തൊഴിൽ കൊണ്ട് ഇപ്പം വരും. ഇപ്പൊ ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകാമല, ഇപ്പൊ പശുവിന്റെ ചവിട്ട് കൊണ്ട് വരും. രണ്ടു പേടിയൊക്കെ ഇടും. ആ എടി ഇൻട്രോയോ? ആ ഇവിടെ അയിലും വല്ല യുദ്ധം അല്ല, ഏതോ കുട്ടി ഇൻട്രോ എടുക്കണം. ലവ് യു ഫ്രം കോട്ടയം. അയ്യോ ഒരു സെക്കൻഡ് കിട്ടോ, ഭയങ്കര യുദ്ധത്തിലവിടെ. ഒരു വീട്ടിൽ നിന്ന് നാലില്ല. അയ്യോ എന്റെ ദൈവം കർത്താവ്, ഇൻസ്റ്റാഗ്രാം ഇന്ന് നമ്മളെ പൊട്ടിക്കുന്നത് നോക്കേ. ഇൻസ്റ്റാഗ്രാം ടീച്ചറെ കഴിഞ്ഞു നോക്കൂ, സാറിന്റെ മമ്മി ഇതെല്ലാം കണ്ടിരുന്നു. ഇവിടെ എന്നാ നടക്കുന്നത്? ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അംഗം കേസായിട്ട് നടക്കാൻ. നോക്കിയേ ഈ കാണുന്ന കന്നാലത്തിൽ തുറത്ത് കിടന്നാണ് അമ്മിനെ വിളിക്കുന്നത്. അമ്മിനി ഇപ്പൊ ചവിട്ടുകയും ചെയ്യും, അതുവരെ കളിക്കുകയും ചെയ്യും. അമ്മിനെ വളയ്ക്കാം. അമ്മിനി ടീച്ചറൊക്കെ കണ്ട് പൂരം ചിരിന്ന് വെച്ചാ ഒരു രക്ഷയില്ലാത്ത ചിരി കേട്ടോ. ഹലോ എഫക്റ്റ് ഹലോ സുഖമില്ല ഗായ്സ്, നിങ്ങൾ എല്ലാരും മുൻകെടുത്ത് ഞങ്ങളുടെ കല്യാണം നടത്തിരോ. എന്റെ അപ്പനോട് എത്ര പറഞ്ഞിട്ടോ, അപ്പൻ സമ്മതിക്കണില്ല ഗായ്സ്. ആകെ പെട്ടിരിക്കല്ലേടി, എന്റെ അപ്പനൊന്ന് സമ്മതിച്ചിട്ട് എല്ലാ കാര്യവും ഓക്കെ കേട്ടോ, പക്ഷെ അപ്പൻ സമ്മതിക്കണില്ല. ഞാൻ ഏക ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോസ് സാർ കേട്ടോ.
ജോസി സാറിനെ കൊണ്ട് എങ്ങനെയാലും സോപ്പ് ഇട്ട് വേണം കാര്യങ്ങൾ നടത്താനല്ലേ ജോസി സാറേ. അമ്മണിയല്ല നിന്റെ വല്യമ്മച്ച തങ്കമണി. ലിബിനെ അമ്മിനെ മേടിച്ചു കൊടുക്കാം. ചേച്ചി യൂട്യൂബിൽ അമ്മിണിയാകുമ്പോ ലിപ്സ്റ്റിക് വേണ്ട മേക്കപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മളെ അപമാനിച്ച്, നമ്മളെ പബ്ലിക്കായിട്ട് അപമാനിച്ചു. നമ്മളിത് ആരോട് പറയൂ? പക്ഷെ ഉണ്ടല്ലോ എനിക്കും ഒരു ദിവസം വരും, അന്ന് ഞാനാണ് ആ വീട്ടിലും മൂത്തതെന്ന് ആലോചിക്കും. നീ എന്നെ വല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങി അവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സമീപനം 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 ആരിലൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവട്ടോ. ഏതാ എടി സാറ് പറയുന്നു എടി എന്നാ പറ്റിയ എടി സാറ് നീ എന്നെ പറയണേ ലിബിന്റെ ലൈവാ? ലിബിൻ വാശിക്ക് ലൈവ്, ലിബിൻ ആരുമില്ല. എടി എടി ഞാനിപ്പം പറഞ്ഞത് ആദ്യമേ ഞാൻ ലിബിന്റെ കല്യാണമാണ് നടത്തിയത് ഒരു പെങ്കൊച്ചിനെ. എടി ഇപ്പൊ എന്നാ സംഭവം വെച്ചാൽ ലിബിനെ ആദ്യം കെട്ടിക്കാതെ ആദ്യം ലിബിനെ കെട്ടിക്കണം. ഈ നാട്ടിലുള്ള ഒറ്റ പശുവിനെ മര്യാദ കിടക്കാൻ പറ്റിയ സത്യ ഞാൻ എന്നെ ചെയ്യാ. ഇപ്പൊ അടുത്ത ദിവസം പശുവിനെ പഠിക്കാൻ പോവാ അമ്മീനെ പ്രത്യേക വീട്ടിൽ വരുന്നുണ്ട്. അതെ ഞാനിവളോട് പറഞ്ഞു അബിരാമിയോട് ഞാൻ പറഞ്ഞു ആദ്യം ലിബിനെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്ക്, അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. അപ്പോഴോ അപ്പൊ റെഡിയായിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ഐ ഒരു മിനിറ്റ് ലിബിനോട് എന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞു സാറേ. എൽ ഐ ബി ഐ എ രണ്ടു സ്ഥലത്ത് കയറാൻ പറ്റുമോ? അല്ല അവനോട് കട്ട് ചെയ്യാൻ പറയാം. ഒരു പെണ്ണ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പൊ ശരിയാക്കി തരാം ഒന്നും വിളിക്കട്ടെ അവനെ. അല്ല ലിബിന അമ്മിണിനെയും പ്രണയിച്ചു നടക്കാം അവിടെ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ലിബിനെ ഒന്ന് ആടിയിട്ടെ ഇത് ഞാൻ ഓണാക്കി. ഹലോ ഞാൻ